നമസ്കാരം ശ്രീലങ്കയ്ക്ക് പിന്നാലെ പാകിസ്ഥാനെയും സാമ്പത്തിക പ്രതിസന്ധി വരിഞ്ഞു മുറുകുകയാണ് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള പണം പോലും രാജ്യത്തിന്റെ പക്കൽ ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനായി സൗദി അറേബ്യയും ഐ സഹായം നൽകിയെങ്കിലും ൊന്നും പകിസ്ഥാന് തികഞ്ഞിരുന്നില്ല രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയും സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ചയും നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യാവസായ സൗഹൃദ അന്തരീക്ഷം എല്ലാമാണ് പാകിസ്ഥാന്റെ സാമ്പത്തിക രംഗത്തിന് ശക്തമായ തിരിച്ചടി നൽകിയത് ഇതിനൊപ്പം പ്രളയം കൂടി ഉണ്ടായതോടെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ഞെരുക്കത്തിലേക്ക് തള്ളപ്പെട്ടു പ്രളയത്തിൽ ഇതുവരെ പതിനെട്ട് മില്യൺ ഡോളറിന്റെ നാശനഷ്ടമാണ് പാകിസ്ഥാന് ഉണ്ടായത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം നശിക്കാൻ ആരംഭിച്ചതോടെ വൻകിട നിക്ഷേപകർ രാജ്യത്തെ നിക്ഷേപങ്ങൾ വ്യാപകമായി പിൻവലിച്ചിരുന്നു ഇതാണ് പ്രധാനമായും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനിടെ രാജ്യത്തെ ജി ഡി പിയിലും വലിയ കുറവാണ് പാകിസ്ഥാന് ഉണ്ടായിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെയായിരുന്നു ശക്തമായ മഴയിൽ രാജ്യത്തെ മുഴുവൻ പ്രളയം വിഴുങ്ങിയത് പാകിസ്ഥാനിലെ എൺപതിലധികം ജില്ലകളെയായിരുന്നു പ്രളയം രൂക്ഷമായി തന്നെ ബാധിച്ചത് മുപ്പത്തിമൂന്ന് മില്യൺ ആളുകൾ ഭൂരഹിതരായി മാറി നിലവിൽ മുപ്പത്തിയാറ് ശതമാനമാണ് പാകിസ്ഥാനിലെ തൊഴിലിലായ്മ നിരക്ക് മുപ്പത്തി ഏഴ് ശതമാനം ആളുകൾ പട്ടിണിയിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്